السلام عليكم ورحمة الله وبركاته. اليوم نحن ندخل إلى الوحدة الثالثة جهود المرأة. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സ്ത്രീകളുടെ പ്രാധാന്യം അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഇവിടെ ജുഹൂദുൽ മർആന്നാണ് യൂണിറ്റിൻ്റെ പേര് തന്നെ. ഇസ്മു ഹാദിഹിൽ വഹദ ജുഹൂദുൽ മർആ, സ്ത്രീയുടെ അധ്വാനം, സ്ത്രീയുടെ പരിശ്രമം എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അതിലൊന്നാമത്തത് ദാത്തുൻ നിതാഖൈൻ, രണ്ടാമത്തത് ജായിസത്തു നൂബൽ, മൂന്നാമത്തത് ഫത്താത്തുൽ അസർ. ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞാൽ, നിതാഖ് എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്. ദാത്തുൻ നിതാഖൈൻ, രണ്ട് ചരടുള്ളവൾ എന്ന പാഠം. ജായിസത്തു നൂബൽ, നൂബൽ നോബൽ, ജായിസത്ത് പ്രൈസ്, നോബൽ പ്രൈസ്, നോബൽ സമ്മാനം എന്നുള്ള രണ്ടാമത്തെ പാഠം. ഫത്താത്തുൽ അസർ, ഫത്താത്ത് എന്ന് പറഞ്ഞാൽ യുവതി, ഫത്താത്തുൽ അസർ കാലഘട്ടത്തിൻ്റെ യുവതി എന്ന് പറയുന്ന ഫത്താത്തുൽ അസർ എന്ന് പറയുന്ന ഒരു പദ്യവും. നമ്മൾ പേജ് നമ്പർ 41 നോക്കിയാൽ ഇവിടെ കാണാം, നുലാഹിലു വനുനാഖിഷു. നമുക്കിത് ശ്രദ്ധിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഒരു പദസൂര്യൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കാണാം, അൽ മർഅത്തു, സ്ത്രീ, അൽ മർഅത്ത് വിമൻ, സ്ത്രീ എന്നുള്ളത്. അപ്പോൾ താഴെ, അതിൻ്റെ താഴെ നമുക്ക് കാണാം, മാ ദൗറുൽ മർഅത്തി ഫിൽ ഹയാത്ത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് വുമൺ ഇൻ ലൈഫ്. സ്ത്രീയുടെ റോള് എന്താണ് ജീവിതത്തിൽ, സ്ത്രീയുടെ റോൾ എന്താണ്, എന്തൊക്കെ റോളുകളാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ഒരുപാട് റോളുകൾ സ്ത്രീകൾ വഹിക്കുന്നുണ്ട്, അവരുടേതായ ഒരുപാട് പങ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് അതാണ്, അൽ മർഅത്തു. അതിൻ്റെ മധ്യത്തിൽ അൽ മർഅത്തു എന്ന് കാണാം, സ്ത്രീ എന്ന് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന അൽ ഉമ്മ എന്നുണ്ട്. സ്ത്രീ എന്താണ്? ഉമ്മയാണ്. അതുപോലെ അൽ ഉഖ്തു, സഹോദരിയാണ്. അസ്സൗജത്തു, മറ്റൊരു റോൾ എന്താണ്, ഭാര്യയായിട്ട്, ഭാര്യ എന്ന റോൾ വഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. അമ്മത്ത് എന്ന് പറയാം അല്ലേ, അമ്മത്ത്. ഉഖ്തുൽ അബാൻ, ഉപ്പയുടെ സഹോദരി, ഇവരെയാണ് അമ്മത്ത് എന്ന് പറയാം. അപ്പോൾ അമ്മത്തിൻ്റെ റോള് വഹിക്കുന്നുണ്ട്. അൽ ഖാലത്തു, ഖാലത്ത്, ഉഖ്തുൽ ഉമ്മ, ഉമ്മയുടെ സഹോദരി, നമ്മൾ ഇളയമ്മ, മൂത്തമ്മ എന്നൊക്കെ പറയുന്നത്. അവർ അങ്ങനെയുള്ള റോളുകളൊക്കെ ആര് വഹിക്കുന്നുണ്ട്? ഖാലത്ത് മറുകത്ത് വഹിക്കുന്നുണ്ട്. പിന്നെയോ വേറെ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ. വെരി ഗുഡ്. എന്ത്? അൽ ജദ്ദത്തു, ജദ്ദത്ത്, ഉമ്മാമയുടെ റോള്, ജദ്ദത്ത്. പിന്നെ അടുത്തത് പറ, അല്ലിബിനത്തു, ഇബിനത്ത്, മകള്. വേറെന്തൊക്കെയാണ്? ആ, ബിന്തുൽ അഹ്, സഹോദരൻ്റെ മകൾ, ബിന്തുൽ ഉഖ്ത്, സഹോദരിയുടെ മകൾ. ഇങ്ങനെ നമ്മൾ ഒരുപാട് റോളുകൾ സ്ത്രീകൾ വഹിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അപ്പോൾ മാ ദൗറുൽ മർഅത്തി ഫിൽ ഹയാത്ത്, സ്ത്രീകളുടെ ജീവിതത്തിൽ സ്ത്രീകളുടെ റോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയുക? അൽ മർഅത്തു ഉമ്മുൻ, അൽ മർഅത്തു ഉഖ്തുൻ, അൽ മർഅത്തു സൗജത്തുൻ, അൽ മർഅത്തു റബ്ബത്തുൽ ബൈത്ത്, ഗൃഹനാഥ എന്നൊക്കെ പറയാം. അതുപോലെ അൽ മർഅത്തു ഇബ്നത്തുൻ, ചില സ്ഥലത്ത് അൽ മർഅത്തു ഖാലത്തുൻ, അൽ മർഅത്തു അമ്മത്തുൻ. ഇങ്ങനെ ഒരുപാട് റോളുകൾ വഹിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതാം. നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. നക്റുൽ ഹിക്കായ താരീഖിയ, ഒരു ഹിക്കായാണ് ഇവിടെ പറയുന്നത്. താരീഖിയ, ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് വായിക്കാം. ദാത്തുന്നിത്താഖൈൻ,
നിത്താഖ് ചരട്. നിത്താഖൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ചരട്, ധാത്തുൻ നിത്താഖൈൻ, രണ്ട് ചരടിൻ്റെ ഉടമ, രണ്ട് ചരടുള്ളവൾ. വഫീ ദാലിക്കൽ യൗമിൽ ഹാദിഇൽ മുത്മഇൻ അറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫീഖുഹു അബൂബക്കർ സിദ്ദീഖ് അൽ ഖുറൂജ ഇലൽ മദീന ഫജഹസത് ലഹുമ അസ്സയ്യിദത് അസ്മാ ബിൻതു അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുമ തുആമൻ വസികാഅൻ. വഫീ ദാലിക്കൽ യൗമിൽ ഹാദിഇൽ മുത്മഇൻ, ആ ശാന്തമായ ദിവസം, ഹാദി എന്ന് പറഞ്ഞാൽ ശാന്തമായ, മുത്മഇൻ എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള, ആ ശാന്തമായ ആ ദിവസം, ഓൺ ദാറ്റ് കാം ഡേ, ആ ശാന്തമായ ദിവസം, അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറാദ ഉദ്ദേശിച്ചു, അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു. വ റഫീഖുഹു, റഫീഖ് മാന സ്വദീഖ്, ഖലീൽ എന്നൊക്കെ പറയും, കൂട്ടുകാരൻ. വ റഫീഖുഹു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും, ദി പ്രോഫറ്റ് ആൻഡ് ഹിസ് കമ്പാനിയൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ എന്താണ് ഉദ്ദേശിച്ചത്? അൽ ഖുറൂജ ഇലൽ മദീന, മദീനയിലേക്ക് പോകാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചു. ഫജഹസത് ലഹുമ, ജഹസ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക. ഫജഹസത് ലഹുമ, അവർക്ക് രണ്ടുപേർക്കും തയ്യാറാക്കി വെച്ചു. ആരെ? അസ്സയ്യിദത്ത് അസ്മാ ബിൻതു അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, അവർക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി? ത്വആമൻ വസിഖാഅൻ, ത്വആമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഫുഡ്. സിഖാ എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളപാത്രത്തിനൊക്കെയാണ് സിഖാ എന്ന് പറയുക. വെള്ളവും ഭക്ഷണവും അവർക്ക് വേണ്ടി തയ്യാറാക്കി. ഷീ പ്രിപ്പയർഡ് ഫോർ ദം ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളവും ഫുഡും അവർക്ക് വേണ്ടി തയ്യാറാക്കി. വശക്കത്ത് തിൽക്കൽ ഫത്താത്തു നിത്വാഖ നിസ്ഫൈനി. വശക്കത്ത് കീറി എന്നാണ്, ഷക്കത്ത് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തു, കീറി. തിൽക്കൽ ഫത്താത്ത്, ആ യുവതി, ദാറ്റ് ഗേൾ സ്പ്ലിറ്റ് ഹെർ ബാൻഡ്, നിത്വാഖ അവളുടെ ബാൻഡ് ചരട് കീറി. നിസ്ഫൈനി, നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്, നിസ്ഫൈനി രണ്ട് പകുതിയാക്കിയിട്ടത് കീറി. അഫ റബത്തത് ബി അഹദിഹിമ, പിന്നെ എന്ത് ചെയ്തു? അത് റബത്തത്, റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടുക. ഫ റബത്തത് ബി അഹദിഹിമ, അതിൽ ഒന്ന് കെട്ടി, അൽ കീസ, ഒന്ന് സഞ്ചിക്ക് കെട്ടി. വബിസ്ഥാനി, രണ്ടാമത്തത് അസ്സിഖ, ആ വെള്ളത്തിൻ്റെ ആ പാത്രത്തിനും കെട്ടി. അങ്ങനെ രണ്ട്, ഒരു ചരടെടുത്ത് രണ്ട് ഭാഗമാക്കി, ഒന്ന് സഞ്ചിക്ക് കെട്ടിക്കൊടുത്തു, മറ്റൊന്ന് വെള്ളത്തിൻ്റെ ആ പാത്രത്തിനും കെട്ടി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദലക്കില്ലാഹു ബി നിത്വാഖിക്ക് ഹാദാ നിത്വാഖൈനി ഫിൽ ജന്ന. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, അബ്ദലക്ക്, നിനക്കിതിന് പകരം നൽകട്ടെ, അബ്ദലക്കില്ലാഹു, അള്ളാഹു നിനക്ക് പകരം നൽകട്ടെ, ബി നിത്വാഖിക്ക് ഹാദാ, ഈ ചരടിന് പകരമായി, ഈ ഒരു ചരടിന് പകരമായി അള്ളാഹു നിനക്ക് നൽകട്ടെ. നിത്വാഖൈനി ഫിൽ ജന്ന, സ്വർഗത്തിൽ രണ്ട് ചരട് നിനക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിച്ചു. വ മുന്തു ദാലിക്കൽ ഹീൻ, അന്ന് മുതൽ, ലുഖൈബത്ത്, ലുഖൈബ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടു, ലുഖൈബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ
ബിദാത്തിൻ നിത്വാഖൈൻ. അന്ന് മുതൽ അസ്മ റളിയല്ലാഹു അൻഹ എന്താണ്, എന്ത് പേരിലാണ് അറിയപ്പെട്ടത്, എന്താണ് വിളിക്കപ്പെട്ടത്? ബിദാത്തിൻ നിത്വാഖൈൻ, രണ്ട് ചരടിന് ഉടമ എന്ന് വിളിക്കപ്പെട്ടു. ദാത്തു നിത്വാഖൈൻ എന്ന് വിളിക്കപ്പെട്ടു. അതിൻ്റെ സൈഡിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ നോക്കിയേ. ലിമ സ്വനാത്ത് അസ്മ റളിയല്ലാഹു അൻഹ ത്വആമൻ, എന്തിനു വേണ്ടിയാണ് അസ്മ റളിയല്ലാഹു അൻഹ ഭക്ഷണം ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? എന്താ ആൻസർ? സ്വനാത്ത് അസ്മ റളിയല്ലാഹു അൻഹ ത്വആമൻ ലി സഫറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ബിമ ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ, എന്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്? ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ, അവൾക്ക് വേണ്ടി, അസ്മ റളിയല്ലാഹു അൻഹക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥിച്ചത്? ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൻ യുബ്ദിലഹ ബി അൻ യുബ്ദിലഹ അല്ലാഹു ബി നിത്വാഖിഹ നിത്വാഖൈനി ഫിൽ ജന്ന. എന്താ പ്രാർത്ഥിച്ചത്? നമ്മൾ കണ്ടതാണ് അല്ലേ, ആ ഒരു ചരടിന് പകരം അള്ളാഹ് സ്വർഗത്തിൽ രണ്ട് ചരട് നൽകുമാറാകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ബിമ ലുഖിബത് അസ്മ റളിയല്ലാഹു അൻഹ ബിദാത്തിൻ നിത്വാഖൈൻ, എന്തുകൊണ്ടാണ് അസ്മ റളിയല്ലാഹു അൻഹ ദാത്തുൻ നിത്വാഖൈൻ എന്ന് വിളിക്കപ്പെട്ടത്? എന്തുകൊണ്ടാ? അതിവിടെ പറയുന്നുണ്ട് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ചരട് സമർപ്പിച്ചതുകൊണ്ടാണ് അല്ലേ. ഖദ്ദമത്ത് നിത്വാഖഹ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹ, അവർ സ്വമേധയാ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചരട് ഭക്ഷണത്തിനും ഒന്ന് വെള്ളത്തിനും കെട്ടി സമർപ്പിച്ചു. ആ സമർപ്പണത്തിനാണ്, അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, ഇതിനു പകരമായി നിനക്ക് നാളെ രണ്ട് ചരട് സ്വർഗത്തിൽ ലഭിക്കട്ടെ. അപ്പോൾ അതിനുശേഷം അവർ വിളിക്കപ്പെട്ടത് എന്താണ്? ദാത്തുൻ നിത്വാഖൈൻ എന്നാണ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. വലമ്മ ഗാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖലീലുഹു മക്ക. വലമ്മ ഗാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗാദറ എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക. വലമ്മ ഗാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖലീലുഹു മക്ക, ഖലീൽ മാന സ്വദീഖ്, കൂട്ടുകാരൻ, നബിയും തൻ്റെ കൂട്ടുകാരനും മക്ക വിട്ടുപോയപ്പോൾ. അതൽ ഫതാത്തു ജദ്ദുഹ, അതൽ ഫതാത്തു അത്താമാന ജ വെൻ ദി പ്രൊഫറ്റ് ആൻഡ് ഹിസ് ഫ്രണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ലെഫ്റ്റ് മക്ക, മക്ക വിട്ടപ്പോൾ ആര് വന്നവിടെ? ഹർ ഗ്രാൻഡ് ഫാദർ അബു ഖുഹാഫ കൈം. അതൽ ഫതാത്തു ജദ്ദുഹ, ഫതാത്ത് ആ യുവതിയുടെ അടുത്തേക്ക് ആര് വന്നു? ജദ്ദുഹ അബു ഖുഹാഫ, ജദ്ദ് ഗ്രാൻഡ് ഫാദർ, വല്യുപ്പ എന്നൊക്കെ പറയുന്നത്, ഉപ്പാപ്പ. ജദ്ദ് വന്നു, ഇസ്മുഹു അബു ഖുഹാഫ, അബു ഖുഹാഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വന്നു. കാന ആഴ്മ, അദ്ദേഹം എന്തായിരുന്നു? അഅമ, അഅമ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, കാഴ്ചയില്ലാത്ത ആൾ, അന്ധൻ, അന്ധനായ മനുഷ്യനായിരുന്നു. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന അബാക്കി ഖദ് ദഹബ ബിമാലിഹി, നിൻ്റെ ഉപ്പ, ഇന്ന അബാക്കി മോളെ, നിൻ്റെ ഉപ്പ, ഖദ് ദഹബ പോയി, ബിമാലിഹി സമ്പത്തും കൊണ്ട് അദ്ദേഹം പോയി. Your father has gone with his money. അദ്ദേഹത്തിൻ്റെ പണവും എടുത്ത് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, അസ്മ ബീവി പറഞ്ഞു, കല്ലായ അബത്തി, കല്ലായ അബത്തി, അല്ല പോയിട്ടില്ല, നോ, കല്ലായ അബത്തി,
അങ്ങനെ പോയിട്ടില്ല ഉപ്പ. ഇന്നഹു തറക്കലന മാലൻ കസീറൻ, അദ്ദേഹം ഇന്നഹു അദ്ദേഹം തറക്ക, തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇന്നഹു തറക്കലന നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്, മാലൻ കസീറൻ ഒരുപാട് പണം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഹി ലെഫ്റ്റ് അസ് എ ലോട്ട് ഓഫ് മണി. വലാത്ത് ഹസൻ ഫിൽ കുവ്വത്തി. കുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കുവ്വത്തല്ല ആഫല്ല, കുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ്, ഇവിടെ കുവ്വത്ത് എന്നാണ്, കാഫാണ്, മാളം പൊത്ത് അതിനൊക്കെയാണ് പറയാം. വലാത്ത് ഹസ ഫിൽ കുവ്വത്തി. അപ്പോൾ അസ്മ ബീവി എന്താ ചെയ്തത്, പൊത്തിൽ കുറേ ചരൽക്കല്ല് വെച്ചു, ഹസ വെച്ചു, വലാത്ത് വെച്ചു. സാധാരണ ആ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്, ആ സമയത്ത് സമ്പത്തൊക്കെ സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള പൊത്തുകളിലും മറ്റൊക്കെയാണ്. സാധാരണ പൈസയൊക്കെ വെക്കാറുള്ള പൊത്തിൽ ചരൽക്കല്ല് വെച്ചു. ഖാന അബൂഹ യഹ്ഫളു ഫീഹൽ മാൽ, ഖാന അബൂഹ യഹ്ഫളു ഫീഹൽ മാൽ, അവരുടെ ഉപ്പ ചെയ്തിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധാരണ യഹ്ഫളു ഫീഹൽ മാൽ, സമ്പത്തൊക്കെ അവിടെയാണ് പൈസയൊക്കെ സൂക്ഷിക്കാറുള്ളത്. അങ്ങനെയുള്ള പൊത്തിൽ അവർ ചരൽക്കല്ല് വെച്ചു. വ അൽഖത്ത് അലൈഹി സൗബൻ, പിന്നെ അതിൻ്റെ മേലെ എന്തും ചെയ്തു, ഒരു വസ്ത്രവും കൂടി ഇട്ടു. അൽഖത്ത് അലൈഹി സൗബൻ ثم قالت, എന്നിട്ട് പറഞ്ഞു, ഉന്നൂർ യാ അബത്തി, ഷുഫ് യാ അബത്തി, ഉന്നൂർ നോക്കിയേ, ഉപ്പ നോക്ക്, കം തറക്കലന, കം തറക്കലന മിനൽ മാൽ, നമുക്ക് വേണ്ടിയിട്ട് എത്ര പണമാണിവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. വ വലഅയദഹു അലൈഹി, അപ്പോൾ അബു ഖുഹാഫ ആമയാണെന്ന് പറഞ്ഞു അല്ലേ, അന്ധനായ മനുഷ്യരാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അവ അദ്ദേഹത്തിൻ്റെ കൈവച്ച ആ വസ്ത്രത്തിൻ്റെ മുകളിൽ കൈവച്ചു, ചരൽക്കല്ലാണ് അതിൻ്റെ അകത്തുള്ളത്, അപ്പോൾ പിന്നെ നാണയത്തുട്ടുകൾ പോലെ തോന്നുന്ന രീതിയിൽ. ഫക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാബേഴ്സ് ലാബേഴ്സ് കുഴപ്പമില്ല, ഇതാ കാന തറക്കലക്കും ഹാദ, ഇതാ കാന തറക്കലക്കും, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഹദ വഖദ് അഹ്സൻ, അങ്ങനെയാണെങ്കിൽ നല്ലത്, നല്ല കാര്യം. സല്ലത്തിൽ ബിന്തു സ്വാലിഹ, ഈ സ്വാലിഹത്തായ ഈ പെൺകുട്ടി, ജദ്ദഹ സല്ലത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക, ജദ്ദഹ അവളുടെ ഉപ്പാപ്പയെ ആശ്വസിപ്പിച്ചു, ജദ്ദഹൽ ഹബീബ് അവരുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പയെ ആശ്വസിപ്പിച്ചു. ബി അമലിഹ അവളുടെ പ്രവർത്തനം കൊണ്ട്, ബി അമലിഹ ഹാദ യോമൽ ഹിജ്റ, ഹിജ്റ ദിവസം, ഹിജ്റൻ്റെ ആ ദിവസം ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം കൊണ്ട് തൻ്റെ ഉപ്പാപ്പയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ഹിജ്റ പുറപ്പെട്ടു. അപ്പോൾ ഹിജ്റ പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ അവർ പോയ സമയത്ത് ആര് വരുന്നു, അബൂ ഖുഹാഫ എന്ന് പറയുന്ന ഉപ്പാപ്പ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ പിന്നെ നിൻ്റെ ഉപ്പ പണവും കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അസ്മ റളിയല്ലാഹു അൻഹ സ്വാലിഹത്തായ നല്ല പെണ്ണായതുകൊണ്ട് അവർ പറഞ്ഞത്, അല്ല അങ്ങനെയല്ല കാര്യം, നമുക്ക് വേണ്ടി ഒരുപാട് പൈസ ഇവിടെ വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്, ഉപ്പ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചെയ്ത ഒരു ഹിക്കമത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു, സാധാരണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൈസ ഈ പണം നിക്ഷേപിക്കുന്ന ആ പൊത്തിൽ കൊണ്ടുപോയി ചരൽക്കല്ലിൽ നിക്ഷേപിച്ചു, അതിന് മുകളിൽ ഒരു വസ്ത്രം ഇട്ടു. അപ്പോൾ ഈ അന്ധനായ അബൂ ഖുഹാഫ എന്ത് ചെയ്തു, അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നാണയത്തുട്ടുകളാണെന്ന് തോന്നി. അപ്പോൾ പിന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി ആ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ, മാതാ ഖാലൽ ജദ്ദു ലി ഇബ്നതിഹി, മാതാ ഖാലൽ ജദ്ദു എന്താണ്
ജദ് പറഞ്ഞത് ലീബിനത്തിഹി മകളോട് പറഞ്ഞത് എന്താണ്? അത് അവിടെ ഉണ്ടല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത് ആൻസറായിട്ട് നിങ്ങൾ എഴുതുക. എന്താ പറഞ്ഞത്? ഇന്ന അബാക്കി കത് ദഹബ ബിമാലിഹി, അതല്ലേ പറഞ്ഞത്. കൈഫ സല്ലത്തിൽ ഫതാത്തു ജദ്ദഹ, കൈഫ സല്ലത്ത്, എങ്ങനെയാണ് സമാധാനിപ്പിച്ചത് ഈ യുവതി, എങ്ങനെയാണ് ജദ്ദിനെ സമാധാനിപ്പിച്ചത്? സമാധാനിപ്പിച്ചത് എങ്ങനെയാണ്? വലായത്ത് ഹസ ഫിൽ കുവ, പിന്നെന്ത് ചെയ്തു? വാൽക്കത്ത് അലേഹി സോബൻ സുമ കാലത്ത് ഉന്നൂറി ആപത്തി കം തറക്കലന മിനുൽമാൽ, നമുക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത് എന്ന് സമാധാനിപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാല്ലാ. നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഈ വായിച്ച ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ വായിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതുക. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.